ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കാൻ നിർദ്ദേശം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ വിവിധ യൂണിയനുകളുമായി സർക്കാർ നാളെ ചർച്ച നടത്തും സൈബർ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് പരാതികൾ വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത മത്സ്യബന്ധനത്തിന് വിലക്ക് ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ചിങ്സ് പോരാട്ടം വാർത്തകൾ വിശദമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും വെള്ളിയാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഏഴ് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലെയും മണ്ഡലങ്ങളിലാണ് ഏഴാം ഏഴാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക ജൂൺ ഘട്ടത്തിലെ വോട്ടെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന മൂന്ന് ഘട്ടങ്ങളിലെ പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു വിവിധ പാർട്ടികളുടെ നേതാക്കൾ പ്രചാരണത്തിൽ സജീവമാണ് പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് വാരണാസിയിൽ പത്രിക സമർപ്പിച്ചു കൊടേർമയിൽ പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി ഇന്ന് അമേഠിയിലും രാഹുൽഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഝാൻസിയിലും പ്രചാരണത്തിലാണ് സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മലപ്പുറം എറണാകുളം കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി മലപ്പുറം ചാലിയാർ പോർത്തുഗൽ പ്രദേശങ്ങളിൽ സ്വീകരിച്ചിരുന്ന പ്രതിരോധ അവബോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കർമ്മപദ്ധതി രൂപീകരിച്ചു മഞ്ഞപ്പിത്തത്തിന് സ്വയം ചികിത്സ പാടില്ലെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ശാസ്ത്രീയ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ വിവിധ യൂണിയനുകളുമായി സർക്കാർ നാളെ ചർച്ച നടത്തും ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ചർച്ച തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ മന്ത്രിയുടെ ചേംബറിൽ വൈകുന്നേരം മൂന്ന് മണിക്കാണ് ചർച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം തുടരുന്ന സാഹചര്യത്തിലാണ് യോഗം വിളിച്ചത് ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസിലെ അതിജീവിതയായ പതിനേഴ് വയസ്സുകാരിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കഴുത്തിൽ ബെൽറ്റിക് മുറുക്കിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് പെൺകുട്ടിയുടെ അമ്മയാണ് മൃതദേഹം ആദ്യം കണ്ടത് സംഭവം കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി കട്ടപ്പന പോലീസ് അറിയിച്ചു രണ്ടു വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ അതിജീവിതയാണ് മരിച്ചത് പക്ഷിപ്പനിയെ തുടർന്ന് പത്തനംതിട്ട നിരണം താറാവ് വളർത്തൽ കേന്ദ്രത്തിലെ താറാവുകളെ ഇന്ന് കൊന്നുമറവ് ചെയ്തു ഒരാഴ്ച ഒരാഴ്ചകൊണ്ട് ഫാമിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികൾക്ക് ദയാവധം നടത്തും പക്ഷിപ്പനിയുടെ പശ്ചാത്തലത്തിൽ വിവിധ വകുപ്പുകൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തദ്ദേശ വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് ആരോഗ്യവകുപ്പ് ജില്ലാ ഭരണകൂടം എന്നിവ ഏകോപിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് നിരണം ഡെക്ഫാമിന്റെ ഫാമിന്റെ ഒരു കിലോമീറ്റർ പ്രദേശം ഇഫക്റ്റഡ് സോണായും പത്ത് കിലോമീറ്റർ പ്രദേശം നിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആറോളം ദ്രുതകർമ്മ സേനയാണ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് നാളെയോടെ ഫാമിലെ പക്ഷികളെ പൂർണ്ണമായും കള്ളിംഗ് നടത്തിയ ശേഷമാകും ഇതിന് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള താറാവ് കോഴി തുടങ്ങിയ വളർത്തുപക്ഷികളെ കൊന്നൊടുക്കുക ഇത് ഒരാഴ്ച കൊണ്ട് പൂർത്തിയാകും പക്ഷിപ്പനി ഡെക് പ്രദേശത്തെ താറാവ് കോഴി തുടങ്ങിയവയുടെ കർഷകർക്കും വൻ സാമ്പത്തിക നഷ്ടമാണ് സംസ്ഥാന മന്ത്രിസഭാ യോഗം നാളെ രാവിലെ ചേരുമെന്ന് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്തായതിനാൽ ഓൺലൈനായാണ് യോഗം ചേരുക മുഖ്യമന്ത്രിയുടെ യാത്രയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ആഴ്ച മന്ത്രിസഭായോഗം മാറ്റിവച്ചിരുന്നു സൈബർ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് പരാതികൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഏതെങ്കിലും തരത്തിൽ സൈബർ തട്ടിപ്പുകൾക്കോ ഭീഷണികൾക്കോ ഇരയായാൽ സൈബർ ക്രൈം വിഭാഗവുമായി ബന്ധപ്പെടണമെന്ന് നിർദ്ദേശമുണ്ട് ഇത്തരത്തിലുള്ള ഫോൺ കോളുകളോ ഇമെയിലുകളോ ലഭിച്ചാൽ ഉടൻ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിലോ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റുമായോ ബന്ധപ്പെടണം കേരളത്തിൽ ആദ്യമായി ആന്ത്രോപോളജിക്കൽ സയൻസസിൽ പഞ്ചവത്സര ഇന്റഗ്രേറ്റഡ് ബിരുദാനന്തര ബിരുദ കോഴ്സിന് കണ്ണൂർ സർവകലാശാല തുടക്കമിടുന്നു ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ കണ്ണൂർ സർവകലാശാലയുടെ പാലയാട് ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിലാണ് കേരളത്തിൽ ആദ്യമായി ആന്ത്രോപോളജിക്കൽ സയൻസിൽ പഞ്ചവത്സര ഇന്റഗ്രേറ്റഡ് ബിരുദാനന്തര ബിരുദ കോഴ്സ് ആരംഭിക്കുന്നത് ഈ കോഴ്സിന് പ്രവേശനം ലഭിച്ചവർക്ക് മൂന്ന് വർഷം പഠിച്ചാൽ ബി എ ആന്ത്രോപോളജിക്കൽ സയൻസസ് ബിരുദവും നാല് വർഷം പൂർത്തീകരിച്ചാൽ ബി എ ഓണേഴ്സ് ബിരുദം അല്ലെങ്കിൽ ബി എ ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദവും വർഷം പൂർത്തീകരിക്കുന്നവർക്ക് ആന്ത്രോപോളജിക്കൽ സയൻസസിൽ പഞ്ചവത്സര ഇന്റഗ്രേറ്റഡ് ബിരുദാനന്തര ബിരുദവും ലഭിക്കും എത്തനോഗ്രാഫിക് ഫീൽഡ് വർക്ക് മീഡിയ ആന്ത്രോപോളജി എത്നോഗ്രാഫിക് ഫിലിം ഓഡിയോ വിഷ്വൽ തുടങ്ങിയവ പത്ത് സെമസ്റ്ററുകളിൽ പഠന വിഷയങ്ങളാണ് ഏതെങ്കിലും വിഷയത്തിൽ പ്ലസ് ടു പാസ്സായവർക്ക് ഈ മാസം വരെ സർവകലാശാല വെബ്സൈറ്റ് വഴി അപേക്ഷ നൽകാവുന്നതാണ് സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ് നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടൽക്ഷോഭം രൂക്ഷമാകാൻ ഇടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പു കോഴിക്കോട് ജില്ലയിൽ മൺസൂൺ കാല കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ബേപ്പൂർ ഫിഷറി സ്റ്റേഷനിൽ മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ കൺട്രോൾ റൂം നാളെ പ്രവർത്തനം തുടങ്ങും മത്സ്യബന്ധനത്തിനിടെ അപകടം സംഭവിച്ചാൽ അപകടത്തെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ കൺട്രോൾ റൂമിൽ അറിയിക്കണം ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജെയിൻസിനെ നേരിടും ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി മത്സരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം ഏപ്രിൽ ഇരുപത്തിനാലിന് നടത്തിയ ഇതാ ഒരു ചോദ്യം ഇലക്ഷൻ സ്പെഷ്യൽ പ്രശ്നോത്തരിയിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം ആകാശവാണി അങ്കണത്തിൽ നാളെ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് നടക്കും വിജയികൾക്കുള്ള സമ്മാനങ്ങൾ നൽകുന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയമാണ് സംസ്ഥാനത്തെ തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്താൻ ഊർജിത പരിശോധനയ്ക്കൊരുങ്ങി തൊഴിൽ വകുപ്പ് ലയങ്ങളുടെ ശോചയാവസ്ഥ കുടിവെള്ളം റോഡ് ചികിത്സാ സംവിധാനങ്ങൾ തുടങ്ങിയവയുടെ ലഭ്യതാ പരിശോധനയിൽ വിലയിരുത്തും ലയങ്ങളുടെ സുരക്ഷിതാവസ്ഥയും കുറ്റമറ്റ ശുചീകരണ സംവിധാനങ്ങളും ഉറപ്പാക്കുന്നതിന് പ്രാഥമിക പരിഗണന നൽകുമെന്ന് അറിയിച്ചു മിൽമ തെക്കൻ മേഖലയിലെ പ്ലാന്റുകളിൽ ജീവനക്കാരുടെ സമരം തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലുമാണ് തൊഴിലാളികൾ സമരം ചെയ്യുന്നത് ഐ എൻ ടിയുസി സിഎ ടിയു എന്നീ സംഘടനകൾ സംയുക്തമായാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് ഉയർന്ന തസ്തികയിൽ ഉള്ളവർക്ക് മാത്രം സ്ഥാനക്കയറ്റം നൽകുന്നുവെന്നും നാലു വർഷമായി സാധാരണ ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നില്ലെന്നും ആരോപിച്ചാണ് തൊഴിലാളി സംഘടനകൾ സംയുക്ത സമരം ആരംഭിച്ചത് പ്രശ്നം ഉടനടി പരിഹരിച്ചില്ലെങ്കിൽ മൂന്ന് ജില്ലകളിലും പാൽക്ഷാമം രൂക്ഷമാകും ആലപ്പുഴ രാമഗിരി പഞ്ചായത്തിൽ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെ സിപിഎമ്മിന് ഭരണം നഷ്ടമായി പ്രമേയത്തെ അനുകൂലിച്ച് മൂന്ന് സിപിഎം അംഗങ്ങൾ വോട്ട് ചെയ്തു തുടർച്ചയായി വർഷത്തെ ഭരണമാണ് ഇതോടെ അവസാനിച്ചത് രാമംഗിരിയിൽ അടുത്തിടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാറിന്റെ പിന്തുണയോടെ ഇരുന്നൂറിലധികം പേർ സിപിഎം വിട്ട് സിപിഐയിൽ ചേർന്നിരുന്നു ഇടവമാസ പൂജ പ്രതിഷ്ഠാ ദിനം തുടങ്ങിയവയ്ക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു ഇടപം ഒന്നായ നാളെ മുതൽ വരെയാണ് പൂജകൾ പ്രതിഷ്ഠാ ദിന കലശ പൂജ നടക്കും വീണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കാൻ നിർദ്ദേശം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ വിവിധ യൂണിയനുകളുമായി സർക്കാർ നാളെ ചർച്ച നടത്തും സൈബർ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് പരാതികൾ വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത മത്സ്യബന്ധനത്തിന് വിലക്ക് ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നോ സൂപ്പർ ജെയിൻസ് പോരാട്ടം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം ഏഴ് ഇരുപത്തിയഞ്ചിന്